കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പണിമുടക്കിലേക്ക്. അത്യാഹിത വിഭാഗത്തിലെ ചൂട് കുറയ്ക്കാൻ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. നാളെ വൈകുന്നേരത്തിന് മുൻപായി നടപടിയെടുത്തില്ലെങ്കിൽ പണിമുടക്കുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഈ കുടിസുമുറി ചൂളയായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ഇതിന്റെ പ്രശ്ന പരിഹാരത്തിന് നാളെ വൈകിട്ട് വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തായിരിക്കും മറ്റന്നാൾ മുതൽ കാഷ്വാലിറ്റി പ്രവർത്തിക്കുക. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പരിഹാരം നീളുന്നതിനാലാണ് അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ ഇത്തരമൊരു നോട്ടീസ് പ്രത്യക്ഷപ്പെട്ടത്. 40 ലക്ഷത്തിലധികം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ ശീതീകരണ സംവിധാനം മതിയായ വൈദ്യുതി ഇല്ലാത്തതിനാൽ തകരാറിലായി. ജനറേറ്റർ സ്ഥാപിച്ച് വൈദ്യുതി വിതരണം ഉറപ്പാക്കുന്നതിന് പകരം AC നീക്കം ചെയ്യുന്നതിനായിരുന്നു തീരുമാനം. വാതിലുകളും ജനലും തുറന്നിട്ട് എയർ കട്ടർ സ്ഥാപിക്കുന്നതിനുള്ള ശ്രമവും തുടങ്ങി. മെഡിസിൻ, ഓർത്തോ, സർജറി വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന വിസ്താരം കുറഞ്ഞ അത്യാഹിത വിഭാഗത്തിൽ എപ്പോഴും തിരക്കാണ്. പലപ്പോഴും നിർജ്ജലീകരണത്തെ തുടർന്ന് ഡോക്ടർമാരും നഴ്സുമാരും കുഴഞ്ഞുവീഴുന്ന സാഹചര്യമുണ്ടായി. PWD ഇലക്ട്രിക്കൽ വിംഗ് പറഞ്ഞ പ്രകാരം 3 എയർ കട്ടറുകൾ ഉള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് 1 ലക്ഷത്തിന് മുകളിൽ ചെലവ് വരുന്നതിനാൽ കലക്ടർ പെർമിഷനോട് കൂടിയാണ് ചെയ്യാൻ പറ്റുന്നത്. അതിനുള്ള സാങ്ഷൻ മേടിച്ച് PWD ഇലക്ട്രിക്കൽ വിംഗിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കൃത്യമായ വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാതെ AC സംവിധാനം നടപ്പാക്കിയതാണ് പ്രധാന പ്രതിസന്ധിയായത്. രേഖാമൂലം പലപ്പോഴായി പരാതി നൽകിയെങ്കിലും ആദ്യമായാണ് പണിമുടക്ക് നോട്ടീസുമായി ഡോക്ടർമാരുടെ കൂട്ടായ്മ രംഗത്തെത്തിയത്. BL അരുൺ, മനോരമ ന്യൂസ്, കോഴിക്കോട്.